തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലേക്ക് LDF കടക്കുകയാണ്. ഇതിന്റെ ആദ്യ ഘട്ടമെന്ന നിലയിൽ നാളെ മുതൽ സിപിഎമ്മിന്റെ ഗൃഹസന്ദർശന പരിപാടികൾ നടക്കും. അതിനുശേഷം പിന്നീട് രണ്ട് ജാഥകളാണ് LDF പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് തെക്കൻ മേഖലാ ജാഥ, രണ്ട് വടക്കൻ മേഖലാ ജാഥ. തെക്കൻ മേഖലാ ജാഥയെ നയിക്കുക സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും വടക്കൻ മേഖലാ ജാഥയെ നയിക്കുക സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുള്ള എ വിജയരാഘവനുമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതുമുന്നണിയും സംസ്ഥാന ജാഥയ്ക്ക് തയ്യാറെടുക്കുന്നു. നേരത്തെ തന്നെ രമേശ് ചെന്നിത്തല ഇത്തരമൊരു ജാഥയുടെ കാര്യം അനൗൺസ് ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ജാഥയായി വരുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളയാത്ര നടന്നിരുന്നു. സമാനമായ നിലയിലാണ് LDF ഇത്തവണ ജാഥയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ജാഥ എന്ന് ആരംഭിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. സിപിഎം സിപിഐ സംസ്ഥാന സെക്രട്ടറിമാർ ജാഥയ്ക്ക് നേതൃത്വം നൽകുമെന്നാണ് മാത്രമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ കാര്യം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്ന് ചർച്ച ചെയ്തുവെന്നും സൂചനയുണ്ട്. 27 ചേരുന്ന LDFന്റെ യോഗത്തിൽ ജാഥയുടെ തീയതി തീരുമാനിക്കും. വടക്കൻ മേഖല, തെക്കൻ മേഖല എന്നിങ്ങനെ രണ്ട് ജാഥകളുണ്ടാകും. വടക്കൻ മേഖലാ ജാഥ എ വിജയരാഘവനും തെക്കൻ മേഖലാ ജാഥ സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും നയിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. നാളെയാണ് സിപിഎമ്മിന്റെ ഗൃഹ സന്ദർശന പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന കേരള പര്യടനം ഈ മാസം 31 ആരംഭിക്കാനിരിക്കെയാണ് LDFഉം ജാഥകൾ നടത്തുമെന്ന തീരുമാനം വന്നിരിക്കുന്നത്. ഐശ്വര്യ കേരള യാത്ര എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ യാത്രയുടെ പേര്. സംശുദ്ധം സദ്ഭരണം എന്ന മുദ്രാവാക്യം ഉയർത്തി 140 നിയോജക മണ്ഡലങ്ങളിലും യാത്ര നടത്താനാണ് LDFന്റെ തീരുമാനം. അതായത് സംശുദ്ധം സദ്ഭരണം എന്നതായിരിക്കും ഇത്തവണ LDF ജാഥയ്ക്ക് മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. അതായത് അഴിമതി ഇല്ലാത്ത ഇത്രയും വർഷങ്ങൾ, 5 വർഷങ്ങൾ, പിന്നീട് നല്ല ഭരണം, എല്ലാവർക്കും തുല്യ നീതി കിട്ടിയ ഭരണം എന്ന അർത്ഥത്തിലുള്ള ഒരു സ്ലോഗനാണ് ഈ ജാഥയുടെ മുദ്രാവാക്യമായി പ്രധാനമായും സിപിഎമ്മും സിപിഐയും അടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏതായാലും ഈ മാസം അവസാനം LDF യോഗം കൂടും. അക്കാര്യത്തിൽ ജാഥയുടെ തീയതി അടക്കമുള്ള മറ്റ് വിശദാംശങ്ങളെല്ലാം തന്നെ വ്യക്തമാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടത്.